കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൻ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ മണ്ണിടിച്ചിൽ. മരിച്ചവരുടെ എണ്ണം 245. 240 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. ഉണ്ടക്കയിൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇന്നിതുവരെ കണ്ടെത്തിയത് 92 മൃതദേഹമാണ്. 75 മൃതദേഹങ്ങൾ നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയായത് ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലുമാണ്. ചുരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം പോലും മുങ്ങിപ്പോയി. രക്ഷാപ്രവർത്തകർ വട ഉപയോഗിച്ച് ഇപ്പോൾ മറുകരയിലേക്ക് മാറുകയാണ്. സൈന്യം ബെയ്ലി പാലത്തിൻ്റെ പണി തുടരുകയാണ്. 1592 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. 8107 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഉരുൾപൊട്ടൽ തുടച്ചു നീക്കിയ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഇന്ന് രാവിലെ ആദ്യമെത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള 1.5 കിലോമീറ്ററിലേറെ ദൂരം ഞങ്ങൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ പുറം ലോകത്തെത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി നൗഫൽ ബിൻ യൂസഫ് ചേരുന്നു. നൗഫൽ, അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. എന്താണ് നൗഫൽ കണ്ടത്? വിനു, രാവിലെ 4:30 കൂടിയാണ് നമ്മൾ ഈ ചുരൽമല ഭാഗത്തേക്ക് എത്തുന്നത്. പിന്നീട് നേരം വെളുക്കാൻ അവിടെ കാത്തുനിന്നു. അവിടെ ആ സമയത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നില്ല. 6:00 സൈന്യമെത്തി. സൈന്യം പ്രാരംഭമായി ഒരു താൽക്കാലികമായി 3 മരത്തടികൾ വെച്ച് അത് കയറുകെട്ടി ബന്ധിച്ച് രണ്ടു ഭാഗത്തും സൈന്യത്തിൻ്റെയും NDRFൻ്റെയും ആളുകളിൽ നിന്ന് കൈകോർത്ത് പിടിപ്പിച്ച് രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തിവിടുമ്പോഴാണ് ആ സംഘത്തിൻ്റെ കൂടെ ഏഷ്യാനെറ്റ് ന്യൂസും എൻ്റെ ക്യാമറമാൻ മുബഷിറിനോടൊപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയത്. തുടക്കത്തിൽ ആ ഭാഗത്ത് നമ്മൾ കയറുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് കാണുന്നത് ഈ തേയിലത്തോട്ടമാണ്. ആ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു 300 മീറ്ററോളം മുകളിൽ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയ കാഴ്ച കാണുന്നത്. ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരത്തിൽ എൻ്റെ കാഴ്ചാ പരിധി മങ്ങുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, പുഞ്ചിരിമഠം. ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും മലകൾ പിളർന്നുകൊണ്ട് ഏതാണ്ട് 600 മീറ്റർ വീതിയിൽ മലവെള്ളം കുത്തിയൊലിച്ചെത്തിയ പാടുകൾ, വലിയ കൂറ്റൻ കരിങ്കല്ലുകൾ, ഒപ്പം തന്നെ മരങ്ങൾ, അതുപോലെ ചെളി നിറഞ്ഞ് അങ്ങ് കുത്തിയൊലിച്ച് വന്നതിൻ്റെ ആ ബാക്കി പത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് തേയിലത്തോട്ടമാണെങ്കിലും മറുഭാഗത്ത് വനമാണ്. ആ വനത്തിൽ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ളവ ആ വനത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്നത്. പിന്നീട് ഒരു 500 മീറ്റർ മാറിയപ്പോഴാണ് അവിടെ ഈ തോട്ടം തൊഴിലാളികളുടെ ലയം. ആ ലയത്തിനകത്തേക്ക് ഈ വലിയ കല്ലൊക്കെ കുത്തി ഇറങ്ങി വന്നിരിക്കുകയാണ്, മരം വന്നിരിക്കുകയാണ്. മറുഭാഗത്ത് സാധാരണക്കാർ ജീവിക്കുന്ന ഓടിട്ട വീടുകളാണ്. ആ ഭാഗത്ത് 8 വീടുകൾ അവിടെ തകർന്നത് കണ്ടു. പിന്നെയും നമ്മൾ മുന്നോട്ട് പോയി. അവിടെയാണ് ഒരു പള്ളിയുടെ മുകളിലേക്ക് വലിയ മരം പതിച്ച് വലിയ പാറക്കൂട്ടങ്ങളൊക്കെ പതിച്ചിരുന്നു. പിന്നീട് വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് അവിടെ നിന്ന് ഈ സ്ലാബൊക്കെ നീക്കാനായത്. അതിനകത്തൊരു മൃതദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അല്പം കൂടി മാറി 300 മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെയാണ് നമ്മുടെ മുണ്ടക്കൈ കവല ഇരിക്കുന്നത്. മുണ്ടക്കൈ കവലയിലെ കടകളെല്ലാം നശിച്ചിരിക്കുന്നു. അതിൻ്റെ മറുഭാഗത്തുള്ള വീട്ടിൽ ഒരു ദുർഗന്ധം വമിക്കുന്നത് കണ്ടിട്ട് ആളുകൾ നമ്മൾ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് മൃതദേഹം ഉണ്ടാകുമെന്ന്. പിന്നീട് അതിൻ്റെ വലതുഭാഗത്താണ് രക്ഷാപ്രവർത്തകർ അവിടെ ഈ ഇടിഞ്ഞു വീണ 4 വീടുകൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അതിൽ ആദ്യത്തെ വീടിൽ അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ എടുത്ത് നമ്പർ നോക്കി വിളിച്ച സമയത്ത് ആ വീട്ടിലുള്ള ആളുകളെല്ലാം രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി സുരക്ഷിത കേന്ദ്രത്തിലേക്ക്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിൽ, ആ വീട് ഒരു 2-നില വീടാണ്, അത് അപ്പാടെ ഇടിഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത്. ആ വീട്ടിനകത്ത് നിന്നും 2 മൃതദേഹമാണ് കണ്ടെടുത്തത്. ഈ രക്ഷാപ്രവർത്തകർ ഇവരെ പുറത്തെടുക്കുമ്പോൾ കസേരയിൽ ഇരുന്ന തരത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുലർച്ചെ ഈ ഭീതിയിൽ ഈ വലിയ ഉങ്കാര ശബ്ദമൊക്കെ കേട്ട് അവർ എഴുന്നേറ്റ സമയത്തായിരിക്കും ഒരു പക്ഷേ ഈ മലവെള്ളം കുത്തിയൊലിച്ച് വന്നത്. ആ വീട്ടിൽ 2 പേർ മരണപ്പെട്ടു. അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ വീടാണ്. ആ വീട്ടിലെ 4 പേർ മണ്ണിനടിയിൽപ്പെട്ടു. കരളലിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആ വീട്ടിൻ്റെ ഈ രക്ഷാപ്രവർത്തകർ ഇത് മാറ്റുമ്പോൾ ഈ സൈന്യവും അതുപോലെ തന്നെ ഈ രക്ഷാദൗത്യം NDRF സംഘവും ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ കൂടി വടം ഈ വീട്ടിനകത്തെ ഈ സിങ്കിലൂടെ ഇട്ട് ഈ വലിച്ച് ഈ മേൽക്കൂര നീക്കുന്ന സമയത്ത് വളരെ വേദനയോടുകൂടി ആകാംക്ഷയോടുകൂടി ആ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അമ്മാവനും അമ്മാവൻ്റെ കുടുംബവുമാണെന്ന് മനസ്സിലായി. അതിൻ്റെ തൊട്ടു താഴെയുള്ള വീട്ടിലും 2 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴേക്ക് ആ സമയത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയില്ല. ആ സമയത്ത് സൈന്യത്തിൻ്റെ മറ്റൊരു സംഘം മുഗൾ ഭാഗത്ത് ഒന്നും ചുറ്റി കറങ്ങി വന്ന് താഴെ വന്ന് പറഞ്ഞു മുകളിൽ 3 മൃതദേഹമുണ്ടെന്ന്. അങ്ങനെ
അവിടെ നിന്ന് മൂന്ന് മൃതദേഹം കൂടി പിന്നീട് കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. മറുഭാഗത്ത് ഈ യാത്രാ വഴിയെ തന്നെ അവിടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ ഉസ്താദടക്കം അഞ്ചു പേരുടെ മൃതദേഹവും കണ്ടെടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തുന്നത് മുണ്ടക്കൈയാണ്. മുണ്ടക്കൈയിൽ നിന്നും അങ്ങോട്ട് മുകളിലേക്ക് അട്ടരമല ഭാഗത്തും അതുപോലെ തന്നെ ഈ പുഞ്ചിരിമഠം എന്ന് പറയുന്ന ഈ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം, അവിടെയും ആളുകൾ ഒരുപാട് കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫയർഫോഴ്സിന്റെ സംഘം പോയി ആദ്യം 11 പേരെ അവിടെ നടത്തി താഴോട്ടേക്ക് കൊണ്ടു വരികയായിരുന്നു. പിന്നീട് പല ഭാഗത്തായി കുടുങ്ങിക്കിടന്ന കുറച്ച് ആളുകളെ എത്തിക്കുന്നു. പിന്നീട് ഈ കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് അങ്ങോട്ടേക്ക് എത്തി ഈ മൃതശരീരം മണത്ത് കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ജീവനോടെ ആളുകളുണ്ടെങ്കിൽ അവയെ കണ്ടെത്താനും ഒക്കെയുള്ള പരിശീലനം സിദ്ധിച്ച ഈ നായകളെ കൊണ്ട് പരിശോധന നടത്തി. ആദ്യ പരിശോധനയിൽ തന്നെ ആദ്യ വീട്ടിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദുഷ്കരം എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ്. കാരണം ഈ മുട്ടോളം ചെളിയാണ്. ആ ചെളിയിൽക്കകത്ത് കല്ലും അതുപോലെ പാറയും ഒപ്പം തന്നെ മരത്തടികളുമൊക്കെയാണ്. ഈ കവല അപ്പാടെ പൂർണ്ണമായി ഈ വലിയ മരത്തടികൾ ഈ കുന്നിൽ നിന്നും വന്ന ഇതിൻ്റെ എല്ലാ ഭീകരതയോടുകൂടി അത് വന്ന് തുടച്ചു നീക്കുകയായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം താഴെ നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് മൃതദേഹങ്ങൾ ഒരുപാട് കണ്ടെടുത്തതെന്ന് വ്യക്തമാണ്. അവിടെ നിന്നും പ്രാദേശികമായി അവിടെയുള്ള ആളുകൾ, മുൻ പഞ്ചായത്ത് അംഗങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെയും മുകളിലോട്ട് ഒരു 150 വീടുകൾ ഉണ്ടായിരുന്നു. അവയിൽ 40 വീടുകൾ മാത്രമാണ് അവിടെ ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായി പരിശോധിക്കാനായില്ല. പുറമേ നിന്ന് കാണുമ്പോൾ അവർ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെയാണ് അവർ താഴേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഒരുപക്ഷെ നാളെ ആയിരിക്കും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരിക. കാരണം ഈ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ, സൈന്യത്തിന്റെ ഉൾപ്പെടെ കയ്യിൽ ചെറിയ മൺവെട്ടികളും ഒപ്പം തന്നെ പിക്കാസ് അതുപോലുള്ള ചെറിയ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ നീക്കണമെങ്കിൽ അത്തരത്തിലുള്ള വലിയ മെഷീൻ വേണം. ഒപ്പം തന്നെ JCB ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത് അത് അതീവ ദുഷ്കരമായിരിക്കും. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് താഴെ ഈ നമ്മൾ ഈ പറഞ്ഞ ചൂരൽമലയിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് ചെങ്കുത്തായ കയറ്റമാണ്. അവിടെ റോഡ് നാമാവശേഷമാകുന്ന തരത്തിൽ വലിയ, എൻ്റെയൊക്കെ ഒരു മൂന്നിരട്ടി വലിപ്പമുള്ള ഭീമൻ ഉരുളക്കല്ലുകൾ റോഡിൽ പതിച്ചിട്ടുണ്ട്. അത് തള്ളി നീക്കുക വലിയ ഭഗീരഥ പ്രയത്നം വേണ്ടി വരുന്ന ജോലിയാണ്. അങ്ങനെ ദിവസങ്ങൾ തന്നെ നീണ്ടേക്കാവുന്ന ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് നിസ്സംശയം പറയാനാകും. വിനു, മറ്റൊരു കാഴ്ച, ഈ പല സ്ഥലങ്ങളിലും ഇവരുടെ ബന്ധുക്കൾ ഈ അവരെ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം പലതരത്തിൽ രക്ഷപ്പെട്ട ആളുകൾ അവരുടെ വീടിരിക്കുന്ന സ്ഥലവും കാണാതായ ആളുകളുടെ സ്ഥലവും ഒക്കെ അവർ പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തകർ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് കാണുന്നത്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാഴ്ചയാണ്. നോക്കത്താ ദൂരത്തോളം ഈ ചെളിയും പാറക്കല്ലും മാത്രമായി നിൽക്കുന്ന ഒരു വലിയ ഭൂമിയാണ് നമുക്ക് അവിടെ കാണാനാകുന്നത്.